നമുക്കിനി എന്താണ് അടുത്തൊരു ഗിഫ്റ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കുന്നത്? രാജാ സാറിന്റെ ഒരുനായാലും. ഓ തീർച്ചയായിട്ടും. സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ രാജസാറിന്റെ പാട്ടുകൾ വായിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാണ്. കാരണം ഒരു നോട്ട് പോലെ അങ്ങോട്ട് മാറ്റാൻ നമുക്ക് പറ്റില്ല ഒരിക്കലും. അത് ഞാനൊരിക്കല് ഒരു പാട്ടിങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ വെച്ചാലും വേറെ എന്തൊക്കെ വെച്ചിട്ടൊരു കാര്യമില്ല. എന്റേതല്ലേ വാവേ, എന്റേതല്ലേ വാവേ, എന്റേതല്ലേ വാവേ. അങ്ങനെ ആയാലും പറ്റില്ല. എന്റേതല്ലേ വാവേ. അപ്പൊ അതന്നെ വായിച്ചോളൂ. മനസ്സിൽ തോന്നി എന്താണ് ഈ കോവിഡിന്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് രാജേഷും ഷിനുവും ഞാനും കൂടെ ചേർന്നിട്ടൊരു ഒരു തവലയോ എന്തെങ്കിലും ഒരെണ്ണം മതി അല്ലേ? ഒരു എവിടെങ്കിലും പോയിരുന്നത്, കടപ്പുറത്തോ എവിടെങ്കിലും പോയിരുന്നത്, നമുക്ക് സ്വന്തമായിട്ട് ആസ്വദിക്കാൻ. തീർച്ചയായിട്ടും. അല്ലെ, അതിന്റെ അതിന്റെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ ഈ സ്വയ ആസ്വാദനം എന്ന് പറയുന്ന വേറൊരു ലെവലാണ്. നമുക്ക് ഇത് കേൾക്കുമ്പോഴും ഇപ്പം നമ്മൾ മൂന്നുപേരും കൂടി ഇരുന്ന് വായിക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, ഒരു കലാകാരനുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് ഒരിക്കലും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അത് അതൊരു വേറെ തന്നെയാണ്. അവർക്കുണ്ടാകുന്ന ദുഃഖവും, ഞങ്ങളൊക്കെ വളരെ സെൻസിറ്റീവാണ്. ഞാനല്ല, എല്ലാ കലാകാരന്മാരും വളരെ സെൻസിറ്റീവാണ്. മോഹൻലാലായാലും മമ്മൂട്ടിയായാലും തൊട്ട് താഴോട്ട് ആരായാലും എല്ലാ കലാകാരന്മാരും വെരി സെൻസിറ്റീവാണ്. അവർക്കുണ്ടാകുന്ന ചെറിയ കാര്യങ്ങളിൽ പോലും അവർക്ക് പ്രശ്നമാണ്. പക്ഷേ ചെറിയ പാട്ടുകളിൽ അവർക്കുണ്ടാകുന്ന പാട്ട് പാടിയോ ഫ്ലൂട്ടോ അല്ലെങ്കിൽ കീബോർഡോ അല്ലെങ്കിൽ അതിനകത്തുണ്ടാകുന്ന ഒരു ആസ്വാദനം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതെ, എനിക്ക് പെട്ടെന്ന് ഞാനിപ്പോൾ പാടിയത് വേറെയാണ്. ആകാശവാണി തുടങ്ങുന്ന ഇത് ഇതിലാണ്. അതൊന്ന് വായിച്ചേ. ഈ ഒരു അവസ്ഥയിൽ അതിന്റെ മാക്സിമം ഫീൽഡ് വായിക്കാൻ പറ്റും. വായിച്ചു. എല്ലാവരും എണ്ണീറ്റു എണ്ണീറ്റിട്ട് പല്ലൊക്കെ തേച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് കുളക്കടവിലോട്ട് പോകും. അപ്പം എന്തുടുത്തോണ്ടാണ് പോണത്? തോർത്ത്. തോർത്തെടുത്തിട്ട് എന്നിട്ട് കുളി കഴിഞ്ഞിട്ട് തല തോർത്തുന്ന എന്ത് വെച്ചിട്ടാണ്? തോർത്ത് വെച്ചിട്ട്.